ഏഴും പഞ്ചായത്തിലെ തമ്പുരാൻ കുന്ന് വീണ്ടും ഇടിച്ചു നിരത്തുന്നു. ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് നേരത്തെ കുന്നിടിക്കൽ നിർത്തിവെച്ചിരുന്നെങ്കിലും അധികൃതരുടെ ഒത്താശയോടെയാണ് വീണ്ടും നികത്തുന്നത്. പഴയങ്ങാടി ഏഴോം പഞ്ചായത്തിലെ ചരിത്ര പ്രാധാന്യമുള്ള അടുത്തില പുല്ലാഞ്ഞിടയിലെ തമ്പുരാൻ കുന്ന് വീണ്ടും ഇടിച്ചു നിരത്തുന്നു. വികസനത്തിന്റെ പേരിൽ ഇടിച്ചു നിരത്തി വലിയ പാരിസ്ഥിതിക ആഘാതത്തിന് വഴിയൊരുക്കിയ തമ്പുരാൻ കുന്ന് ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ഇടിച്ചു നിരത്തുന്നത്. റോഡരികിൽ തല ഉയർത്തി നിന്ന തമ്പുരാൻ കുന്ന് ഏഴോം പഞ്ചായത്തിലെ ഏറെ പ്രാധാന്യമുള്ള കുന്നായിരുന്നു. ഏഴോം ഗ്രാമപഞ്ചായത്തിലെ കുടിവെള്ള സ്രോതസ്സായിരുന്ന തമ്പുരാൻ കുന്നിൽ നിന്ന് അപൂർവ ഇനം പക്ഷികളെയും ചെറുജീവികളെയും നേരത്തെ കണ്ടെത്തിയിരുന്നു. ഇതോടെ സഞ്ചാരികളുടെ കേന്ദ്രമായി ഇവിടം മാറുകയും ചെയ്തു. എന്നാൽ കാലക്രമേണ തമ്പുരാൻ കുന്നിന്റെ ഓരോ ഭാഗങ്ങൾ നാട്ടുകാരുടെ കണ്ണിൽപ്പെടാതെ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് ഇടിച്ചു നിരത്തിക്കൊണ്ടേയിരുന്നു. ഇതോടെ പരിസ്ഥിതിയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കുറച്ചുപേർ രംഗത്തിറങ്ങിയതോടെയാണ് വ്യാപകമായ ഇടിച്ചു നിരത്തലിന് ശമനമുണ്ടായത്. എന്നാൽ ഇപ്പോൾ നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തമ്പുരാൻ കുന്നിന്റെ ബാക്കി ഭാഗങ്ങൾ ഇടിച്ചു നിരത്താൻ തുടങ്ങിയിരിക്കുന്നു. 3 ദിവസമായി തുടരുന്ന തമ്പുരാൻ കുന്ന് ഇടിക്കുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം ഇനി അധികകാലം തമ്പുരാൻ കുന്നിന് ആയുസ് ഉണ്ടാകില്ലെന്ന്. അധികൃതർ കണ്ണു തുറക്കണമെന്നാണ് നാട്ടുകാരുടെയും ആവശ്യം. കാരണം വെച്ചാൽ ഏഴാം റോഡുമായിട്ട് ഏഴാം റോഡും അതിൻ്റെ ഉപയോഗിച്ചായിട്ട് വളരെ അടുത്തിരിക്കുന്ന കുത്തനെയുള്ള ഒരു കുന്നാണത്. അത് ഇടിച്ചു കഴിഞ്ഞാൽ പിന്നെ പരിസ്ഥിതിക്ക് മാത്രമല്ല, ആ ഉപജാല അടയപ്പെടും, റോഡിന് പോലും തടസ്സപ്പെടുന്ന ഒരു കുന്നാണത്. അത് ഒരിക്കലും ഇടിക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ സാധാരണഗതിയിൽ വീടെടുക്കുമ്പോഴോ മറ്റോ ഇതുപോലെ മണ്ണെടുക്കാൻ വേണ്ടിയിട്ട് പഞ്ചായത്ത് അനുവദിച്ചാൽ അവർ പെട്ടെന്നൊന്നും പെർമിറ്റ് എടുക്കുക. അങ്ങനെയുള്ളൊരു സ്ഥലത്താണ് വളരെ കുതാകുത്തരയുള്ള ഒരു പാരിസ്ഥിതിക പ്രധാനമുള്ള ഒരു കുന്ന് ഇടിച്ച് കളയുന്നത്. തീർച്ചയായും അത് ഒരു പിന്നെ ഗവൺമെൻറ് ഇതും പഞ്ചായത്തായാലും അല്ലെങ്കിൽ റവന്യൂ ഡിപ്പാർട്ട്മെൻ്റ് യാതൊരു അനുവാദം കൊടുക്കാൻ പാടില്ലായിരുന്നു. നേരത്തെ പരിസ്ഥിതി പ്രവർത്തകരും വിവിധ സന്നദ്ധ സംഘടനകളും പ്രതിഷേധവുമായി എത്തിയിരുന്നുവെങ്കിലും ഇന്നിപ്പോൾ ആർക്കും മിണ്ടാട്ടമില്ലാത്ത അവസ്ഥയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.